തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് വളരെയധികം ഉരിഞ്ഞിട്ടുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നടൻ പ്രഭു അസുഖബാധിതനായി ആശുപത്രിയിലെന്ന വാർത്തയാണത്. നടനെ സർജറിക്ക് വിധേയനാക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാനാണ് താരം ആശുപത്രിയിൽ അഡ്മിറ്റായത് എന്നുള്ള വാർത്തയാണ് എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ടുവരുന്നത്. ആദ്യം കാര്യം കുറച്ച് സീരിയസ് ആയിരുന്നുവെങ്കിലും പിന്നാലെ പതിയെ അസുഖം മാറുകയായിരുന്നു. ഇപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞുവെന്നും ഇപ്പോൾ പ്രഭു പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിയെന്നുമുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. നടൻ പ്രഭു ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലാണെന്നാണ് ആദ്യം പ്രചരിച്ച വാർത്തകൾ. നടനെ എന്ത് സംഭവിച്ചെന്നോ എന്തിനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നോ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവന്നിട്ടില്ലായിരുന്നു. ഇതോടെ ആരാധകരും ആശങ്കപ്പെടുകയായിരുന്നു. എന്നാൽ നിലവിൽ താരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് പ്രഭുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും പുതിയ വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല താരത്തിന്റെ ശരീരത്തിൽ നിന്നും വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്തിരിക്കുകയാണെന്നും നീക്കം ചെയ്തതിലൂടെ തന്നെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി ഉടൻ തിരിച്ചുവരുമെന്നും ഇപ്പോൾ പുതിയ വാർത്തകളിൽ പറയുന്നുണ്ട്. ലേസർ ട്രീറ്റ്മെന്റാണ് താരത്തിന് നടത്തിയിരിക്കുന്നതെന്നും വാർത്തകളിൽ അറിയിച്ചു. അതേസമയം പ്രഭുവിനെ കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണ്, 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യും, പ്രഭു സുഖമായി ഇരിക്കുകയാണ്, അദ്ദേഹത്തെ കുറിച്ച് ഒന്നിനും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്നാണ് പറയുന്നത്. ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നു. എത്രയും വേഗം നടൻ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ എന്നുള്ള ആശംസകളും അവർ കൂടെ പറയുന്നുണ്ട്. വാർത്ത അറിഞ്ഞതിന് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എത്തുന്നത്. താരത്തിന്റെ ആരാധകരാണ് നിരവധി പേർ ആശുപത്രിയിലേക്ക് എത്തിയതും. ബന്ധുക്കൾ ഇതുവരെ തന്നെ ആശുപത്രിയിലുണ്ട്. പ്രഭു ഇതുവരെ ആശുപത്രി വിട്ടിട്ടില്ല എന്ന വാർത്തയും പുറത്തുവന്നിട്ടുണ്ട്. മാത്രമല്ല വൈകാതെ നടൻ സിനിമയിലേക്കും ഉടൻ അഭിനയത്തിലേക്കും തിരിച്ചു വരുമെന്നും പറഞ്ഞ സിനിമകളൊക്കെ തന്നെയും ചെയ്യാൻ നടൻ ഈ വർഷം ഒരുങ്ങുകയാണെന്നും വാർത്തകളിൽ പറയുന്നു. ദളപതി വിജയൻ നായകനായി അഭിനയിച്ച വാരിസ് എന്ന ചിത്രത്തിലാണ് പ്രഭു അവസാനമായി അഭിനയിച്ച് തിയേറ്ററിൽ പുറത്തിറങ്ങിയ ചിത്രം. ചിത്രം ബോക്സ് ഓഫീസ് 1 വിജയം നേടിയിരുന്നു. ഡോക്ടർ ആനന്ദ് പത്മനാഭൻ എന്ന കഥാപാത്രത്തെ അത്യുഗ്രനായി തന്നെ പ്രഭു അവതരിപ്പിച്ചത് മലയാളികൾ ഉൾപ്പെടെ ഏറ്റെടുത്ത ഒന്ന് തന്നെ. മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവനാണ് 2 ഭാഗം പ്രഭുവിന്റേതായി ഇനി വരാനുള്ളത്. പൊന്നിയൻ സെൽവന്റെ ആദ്യ ഭാഗം കേരളത്തിലുടനീളം തന്നെ വലിയ കളക്ഷൻ നേടിയ ചിത്രമാണ്. അതിൽ പ്രഭുവിന്റെ കഥാപാത്രം മലയാളികളെല്ലാം ഓർത്തിരുന്നത് തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട താരം ജയറാം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ഈ സിനിമ മലയാളികളും ഏറ്റെടുത്ത ഒന്നായി മാറി. ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് നിരവധി താരങ്ങളും ആരാധകരും എത്തുന്നത്. താരത്തിന്റെ വാർത്ത വന്ന ഉടനെ തന്നെ വിഷമത്തിലായിരുന്നുവെന്നും ഇപ്പോൾ സന്തോഷമായി എന്നും വേഗം സുഖം പ്രാപിച്ചു വരട്ടെ എന്നും ഭൂരിഭാഗം ആൾക്കാരും കമന്റ് ചെയ്യുന്നു. തമിഴിന് പുറമെ മലയാളം, തെലുങ്ക് തുടങ്ങിയ മറ്റ് നിരവധി ഭാഷാ ചിത്രങ്ങളിലും പ്രഭു അഭിനയിച്ചിട്ടുണ്ട്. നായകനായി എത്തിയ പ്രഭു പിന്നീട് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളിലും അഭിനയിച്ച് ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ സഹനടന്റെ റോളിലാണ് കൂടുതലും അദ്ദേഹം പതിവായി എത്തുന്നത്. വിജയ് നായകനായ വാരിസിലെത്തിയതോടെ തന്നെ അദ്ദേഹം വീണ്ടും ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.